Hello dears, ellavarkkum nammude pudhiya video like swagatham. Innu nammal valare taste odu koodittulla easy oru pudding recipe maayittanu vannittullade. Appo namukku recipe de detailing video like povam. Idinayittu nammal first custard thayaraakki edukkendathunde. Appo adinu vendittu nammal ivada 500 ml paal onnu thalappikkanayittu vechittunde. Madhurathinu avashyamayittulla panjasarayum nammal cherthu koduthittunde. Ini nannayittu onnu ilakki kodukka. Paal onnu choodaagunnathu vare onnu wait cheyya. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് അളവ് പാലിൽ 4 സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അത്തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് അറിയാലോ ഇതൊന്ന് തിക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അടിക്കു പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കുക ഈ അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ ഈ ഒരു പരുവത്തിൽ തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം അത്തരത്തിൽ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഇതുപോലെ രണ്ട് ബൗളിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ നമ്മൾ കസ്റ്റാർഡിൻ്റെ കൂടെ 2 സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വളരെ നന്നായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമ്മൾ ഇത്തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പുഡിംഗ് ട്രേയിലേക്ക് വനില സ്പഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഫസ്റ്റ് ലെയർ നല്ല കട്ടിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ജസ്റ്റ് പാല് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്തരത്തിൽ പാലായിട്ട് ഒന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കൊക്കോ പൗഡർ ചേർക്കാത്ത ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ അത്തരത്തിലൊന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതാ ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് കേക്ക് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ തിന്നായിട്ടാണ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കട്ടി ഒരുപാട് കട്ടിയിലൊന്നുമില്ല അപ്പോൾ അത് രണ്ട് ലെയറായിട്ട് തിരിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് അത്തരത്തിൽ ചെയ്തെടുത്തു എന്നുള്ളൂ അപ്പോൾ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പാലായിട്ട് സോക്ക് ചെയ്ത് ശേഷം നമ്മളിതിലേക്ക് ഇതിന് മുകളിലായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിലൊന്ന് പരത്തിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കേക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ട് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് നട്ട്സ് ആണെങ്കിലും ബിസ്ക്കറ്റ് അങ്ങനെ എന്ത് തരത്തിലുള്ള ഐറ്റംസ് വെച്ചിട്ടും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതൊന്നും ടേസ്റ്റിനെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് തണുപ്പിക്കാതെ ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്തരത്തിലും കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് അത്ര ടൈമിൻ്റെ ഒരു ഇതൊന്നുമില്ല വേണം എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റോട് കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അധികം പണിയുമില്ല കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് കേക്ക് സ്പഞ്ച് കേക്കൊക്കെ വാങ്ങിക്കാനൊക്കെ അവൈലബിളായിട്ട് അങ്ങനെ കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ അത്തരത്തിൽ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ലെയറാക്കി സെറ്റ് ചെയ്യാവുന്നതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും വീഡിയോക്ക് കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡിയേഴ്സ് താങ്ക് യു